ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൂൺ മസാലക്കറിയാണ്, അതായത് മഷ്റൂം മസാലക്കറി. അപ്പോൾ പണ്ടൊക്കെ കൂണ് പറമ്പിലൊക്കെ നമുക്ക് ഇടി ഒക്കെ വെട്ടുന്ന സമയത്തൊക്കെ കിട്ടുമല്ലോ പറമ്പിൽ നിന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ആ മസാലക്കറി നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. തേങ്ങ, ചെറിയ ഉള്ളി, കറിവേപ്പില, അതൊന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വറുത്തരയ്ക്കുക എന്നൊക്കെ പറയില്ല, അപ്പോൾ ഒന്ന് വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കാം. ലേശം വെളിച്ചെണ്ണയൊക്കെ തുളിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കിയെടുത്ത് അതാണ് നമുക്ക് അരയ്ക്കാനുള്ളത്. ഇനി അത് മിക്സിയിൽ ഇട്ട് അരയ്ക്കാനുള്ളതാണ്. ഇപ്പോൾ അരച്ച് കഴിഞ്ഞു, ഏകദേശം നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഉള്ളി, രണ്ട് തക്കാളി, നാല് പച്ചമുളക്, ഇത് നല്ലപോലെ അരിഞ്ഞെടുക്കുക. അതുകൂടി ചേർക്കേണ്ടത് നമ്മൾ കറിക്ക്. തക്കാളി ചെറുതായിട്ട് തന്നെ നുറുക്കിയെടുക്കുക. പച്ചമുളക് നെടുക ഇങ്ങനെ കീറിയിട്ട് ഇടാം. അങ്ങനെ വെച്ചാൽ അത് കഴിക്കാൻ നല്ല രസമാണ്. ആ കറിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല രസമാണത്. കറിക്ക് നല്ല സ്വാദും ഉണ്ടാവും. ഇതാണ് നമ്മൾ കൂൺ കടയിൽ നിന്ന് വാങ്ങിയതാണിത്. അപ്പോൾ അതാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. ഇത് 60 രൂപേൻ്റെ കൂണാണ്. ഇപ്പോൾ കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇപ്പോൾ കൂൺ നന്നാക്കുകയാണ്. ഇതിങ്ങനെ അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തൊലി പൊളിച്ചെടുക്കാണ്ട്, അത് നന്നാക്കൽ ഒന്ന് ശ്രദ്ധിക്കാനുള്ളതാണ്. തൊലി കണ്ടോ, അതിങ്ങനെ പൊളിച്ചെടുക്കണം. തൊലി ഇങ്ങനെ കിട്ടുന്നുണ്ടല്ലേ. ഇനി അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടിട്ട് അത് വേവിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കഴുകി ഒക്കെ ശേഷമുള്ളതാണിത്. അത് നമ്മൾ ചട്ടിയിലിട്ടു. എന്നിട്ട് ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ടാണ് ആദ്യം വേവിക്കുന്നത്. ഇപ്പോൾ അടുപ്പത്തേച്ച് വേവിക്കുകയാണ്. അങ്ങനെ വെന്ത് വരുന്നുണ്ട്. കൂൺ അത്യാവശ്യം വേവുള്ളതാണ്. ഇനി നമുക്കതിൽ മഞ്ഞപ്പൊടി ആണ് ഇടുന്നത്. ചെറിയ സ്പൂണിന് 2 സ്പൂണ് മഞ്ഞപ്പൊടി, പിന്നെ 2 സ്പൂണ് മുളക് പൊടി, ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ അതും ചേർക്കാം. ഇപ്പോൾ ഇത് നന്നാക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി അത് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ വെന്ത് വരുന്നുണ്ട്, അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം കറി നല്ല
തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ കറി അങ്ങനെ തിളച്ച് വരുന്നുണ്ട്, അങ്ങനെ വാസനയുണ്ട് കറിയിലെ വാസന. ഇനി നമ്മൾ അരച്ച് വെച്ചത് അരവ്, അത് പാരിയാണ്. ഇപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക കറി, അത്യാവശ്യം നല്ലോണം കുറുകി തന്നെ വരുന്നുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് അതിൽ വറവിടണം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉള്ളിയൊക്കെ ഇടാണ്. അത് നല്ലപോലെയൊക്കെ ഒന്ന് വഴന്ന ശേഷം നമ്മളെ കറിക്ക് ഇടണം. കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ കറി എടുക്കുകയാണ് കഴിക്കാനുള്ളത്. ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് വിളമ്പാനുള്ളതാണ്. അപ്പം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കറി. ഇനി ചോറ് ഉണ്ണാണ്. കൈപ്പക്കേൻ്റെ തോരനുണ്ട്, പപ്പടം. ഈ കൂൺ ചോറിൻ്റെ കൂടെ മാത്രമല്ല, ശരിക്കും ഇത് ചപ്പാത്തി, പൊറോട്ട, ദോശ, പുട്ട്, അതുപോലെ നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, ഏതിൻ്റെ കൂടിയും പറ്റും. നല്ല ചർച്ചയുണ്ട്. പിന്നെ ഉള്ളി, കിഴങ്ങ്, തക്കാളി ഒന്നും ഇടാതെ ഈ കൂൺ മാത്രം ഇട്ടിട്ടും വെക്കാം. ഇത് കുറച്ചും കൂടി കഷ്ണങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയും നല്ല ടേസ്റ്റാണ് കൂൺ മസാലക്കറി. പണ്ടൊക്കെ ഇടി വെട്ടി അല്ലേ, ഇടി കഴിഞ്ഞാൽ കൂൺ പറമ്പിലൊക്കെ കിട്ടും. ഇടി വെട്ടിയല്ലേ, ഇതിപ്പോ കടയിൽ നിന്ന് വാങ്ങിയതാണ്. കൃഷി ഉണ്ടല്ലോ കൂണിന്റെ. ഇറച്ചി കറിയിൻ്റെ അതേപോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.